ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പായസത്തിൻ്റെ കളറൊന്നും നഷ്ടപ്പെടാതെ എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് സേമിയ പായസം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ടിപ്സുകളൊക്കെ ഇതിൽ പറയുന്നുണ്ട്, വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. അപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ 3 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ എപ്പോൾ പായസം ഉണ്ടാക്കുകയാണെങ്കിലും പാല് അതിൽ നിന്നൊന്ന് തിളപ്പിച്ചെടുക്കും. പിന്നെ നമ്മൾ പായസത്തിൻ്റെ സേമിയ ഇതൊക്കെ വേവിച്ച ഇതിലേക്ക് പാല് ഒഴിച്ചു കൊടുത്താൽ മതി, പാല് പിരിയണമെന്നുള്ള പ്രശ്നമില്ല. പാല് തിളച്ചു വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സേമിയ പായസത്തിൽ കുറച്ച് സാവുനരും കൂടി ചേർക്കുന്നുണ്ട്. പായസത്തിന് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതില്ലാച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1/2 കപ്പ് സാബുനരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളം ചൂടായി വരുന്ന സമയത്ത് സാബുനരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പച്ചവെള്ളത്തിൽ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആകെ പൊടിഞ്ഞിട്ട് അത് ഒരു ഇതില്ലാതായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം തിളച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ സാബുനരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അപ്പോഴേക്കും പാലൊക്കെ നന്നായിട്ടാണ് തിളച്ചിട്ടുണ്ട്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. സാബുനരി നമ്മൾ കൂടുതലായിട്ടൊന്നും ഇട്ടിട്ട് തിളപ്പിക്കരുത്, അതിൻ്റെ ആ കളറൊന്ന് മാറി കിട്ടുകയുള്ളൂ, ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ പായസത്തിൽ മധുരം ചേർക്കുന്ന സമയത്ത് ഇതുപോലെ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു കളറ് കിട്ടും, പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ ഏലക്ക നമുക്ക് ഇങ്ങനെ എത്ര ചതച്ചാലും അതിൻ്റെ കുരുവൊന്നും പൊടിഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നല്ല അതിൽ തന്നെ നല്ല പൊടിഞ്ഞു കിട്ടും, പഞ്ചസാര കൂട്ടിയിട്ട് പൊടിക്കുകയാണെങ്കിൽ. അപ്പോൾ സാബുനരിയുടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സേമിയ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പഞ്ചസാരയും പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പാലും തിളപ്പിച്ചിട്ടുണ്ട്, സാബുനരിയും ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് സേമിയ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സേമിയ ഒന്നുകൊണ്ട് ചൂടായി വന്നതിന് ശേഷമാണ് ഞാനിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാലിൽ കിടന്നിട്ട് സേമിയ ഒന്ന് വെന്തോളും. അപ്പോൾ ഇനി മധുരം ചേർത്ത് കൊടുക്കണം, പായസത്തിലേക്കുള്ള മധുരം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏലക്കൻ്റെ ആ തൊലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടാറുമ്പോൾ ഇതൊന്ന് കട്ടിയായി കിട്ടും, അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അതിന് തന്നെ വെള്ളമൊക്കെ പാകത്തിലുള്ള ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചൂടാറുന്ന സമയത്ത് നല്ലവണ്ണം കുറുകി വരും. ഇനി പായസം ഒന്ന് തൂങ്ങിച്ചെടുക്കണം. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് നമുക്ക് സേമിയ ഒന്ന് തൂമിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഈ പായസത്തിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ചേർത്തിട്ടുള്ളത് കുറച്ച് പാൽപ്പൊടിയാണ്. 1/2 ഗ്ലാസ് ഓളം പാൽപ്പൊടി എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അല്ലെങ്കിൽ അത് തന്നെ കുറച്ച് പായസത്തിൻ്റെ മിക്സ് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസത്തിന് ഒന്നുകൂടി ഒരു ടേസ്റ്റ് ആവും കിട്ടാം. അപ്പം നമ്മുടെ പായസമൊക്കെ തൂങ്ങിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, അടിപൊളി നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ആ കളറൊക്കെ നല്ല വൈറ്റ് കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പായസത്തിൽ പഞ്ചസാര ഇതുപോലെ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്ക് പായസത്തിന് നല്ലൊരു കളർ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സേമിയ വെച്ചിട്ട് തന്നെ പല രീതിയിലും പായസമൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സാബുനരി ഇടാതെയും ഇങ്ങനെ സേമിയ മാത്രമായിട്ട് തന്നെ ചെയ്യാം, സാബുനരി ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഞാൻ മുമ്പൊരു പായസത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മുള്ളഞ്ചക്ക വെച്ചിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിരുന്നു. അപ്പോൾ അന്ന് ആ പായസം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് മിസ്റ്റേക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലൊന്ന് പോയി കാണുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം, അതിൽ ഓൾ കൊടുക്കാം. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.